നമസ്കാരം ഇന്ത്യയുടെ തെക്കൻ മേഖലയെ ഒരു പ്രധാനപ്പെട്ട ടൂറിസം സ്ഥാനമായി ഉയർത്തിക്കാട്ടാൻ കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ആ ഒരു പുതിയ പദ്ധതി ആവിഷ്കാരത്തിൻ്റെ വാർത്തകളാണ് പുറത്തു വരുന്നത് എല്ലാ മേഖലകളിലൂടെയും കടന്നു പോയിക്കൊണ്ട് ഇരിക്കുന്ന തീർത്ഥാടനം ടൂറിസം തീർത്ഥാടനവുമായി സന്നിവേശിപ്പിച്ചുകൊണ്ടുള്ള തീർത്ഥാടന ടൂറിസം പദ്ധതിക്കാണ് ഇപ്പോൾ ആലോചനകൾ നടക്കുന്നത് എന്നാണ് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കുന്നത് തൻ്റെ പ്രവർത്തന അജണ്ട പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ ഒരു കാര്യം പ്രഖ്യാപിച്ചത് കേരളത്തിൽ എയിംസ് അഞ്ച് വർഷത്തിനകം സാധ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു പക്ഷേ പ്രവർത്തിച്ചു തുടങ്ങാൻ സ്വാഭാവികമായും സമയമെടുക്കും എയിംസിനായി പ്രത്യേക പ്രദേശമല്ല കേരളമാണ് കാണുന്നത് എന്നും സുരേഷ് ഗോപി വിശദീകരിച്ചു എവിടെയാകും എയിംസ് എന്ന് ഇനിയും സുരേഷ് ഗോപി വിശദീകരിച്ചിട്ടുമില്ല എയിംസ് ലഭിക്കാൻ ഇപ്പോഴുള്ള തടസ്സം നിർമ്മിതമാണ് കൊച്ചി മെട്രോ തൃശൂരും കടന്ന് കോയമ്പത്തൂർ വരെ നീട്ടണം എന്നത് എൻ്റെ ലക്ഷ്യമാണ് അതിനർത്ഥം അത് നടത്തുമെന്നല്ല ശ്രമിക്കുമെന്നാണ് പറഞ്ഞത് അത് അനിവാര്യവും അമൂല്യവുമാണ് യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അക്കാര്യം ബോധ്യപ്പെടുത്തണം എന്നും സുരേഷ് ഗോപി പറഞ്ഞു ഉദ്ഘാടനത്തിന് പ്രതിഫലം എന്ന വിവാദത്തിലും സുരേഷ് ഗോപി വ്യക്തത വരുത്തി പൊതുപരിപാടികൾക്ക് പ്രതിഫലം വാങ്ങില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി പൊതുപരിപാടികളല്ല എന്റെ സഹപ്രവർത്തകർ പോകുന്നത് പോലുള്ള പരിപാടിക്ക് പണം വാങ്ങുമെന്നാണ് പറഞ്ഞത് കലാകാരനെ ഉപയോഗിച്ച് ക്രയവിക്രയം ഉണ്ടാക്കുന്ന വാണിജ്യ പരിപാടികൾക്ക് ഞാൻ പണം വാങ്ങും ആ കാശിൽ നയാ പൈസ എൻ്റെ വീട്ടിൽ കൊണ്ടുപോകില്ല പാപങ്ങൾക്കുള്ളതാണ് എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ അത് പെട്ടില്ല ഏങ്ങണ്ടിയൂരിൽ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസംഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി സുരേഷ് ഗോപി ഇതാണ് പറഞ്ഞത് മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കാനാകില്ലെന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്നതിനാണ് അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഗുണകരമാകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും അദ്ദേഹം പറഞ്ഞു ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിനും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതിനും അപ്പുറം പലതും ചെയ്യാനുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്നും അദ്ദേഹം വിശദീകരിച്ചു തീർത്ഥാടന ടൂറിസത്തിന്റെ സർക്യൂട്ട് മനസ്സിലുണ്ട് നാഗപട്ടണത്ത് തുടങ്ങി തൃശൂരിലെ എൻ്റെ സ്വന്തം ലൂർതു മാതാവിൻ്റെ പള്ളി വരെ നീളുന്നതാണ് അത് നാഗപട്ടണം വേളാങ്കണ്ണി ഡിണ്ടിഗൽ മംഗളാദേവി കാലടി മലയാറ്റൂർ ഭരണങ്ങാനം കൊടുങ്ങല്ലൂർ വഴി തൃശൂർ ലൂർദു പള്ളിയിലേക്ക് എത്തും വിധം പദ്ധതി നടപ്പിലാക്കാനാണ് ആലോചിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതിൻ്റെ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ട് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കേരളത്തിന് തനതായ ടൂറിസം പദ്ധതികളാണ് വേണ്ടത് ഹരിത പദ്ധതികളായിരിക്കണം അവയെല്ലാം കണ്ടൽവനവും കായലും തൊട്ടുപോകരുത് നാടിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള നിക്ഷേപങ്ങൾ ഒരുക്കാൻ ഒരാൾക്ക് മാത്രമായി സാധിക്കില്ല വ്യവസ്ഥകളെല്ലാം പാലിച്ച് നിക്ഷേപം ഇറക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി നിക്ഷേപകന്റെ ഹൃദയം കീഴടക്കാൻ ശ്രമിക്കണം മാത്രമല്ല നിയമങ്ങൾ നോക്കണം ഇപ്പോൾ തന്നെ പലരും പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതേക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു നാല് ശതമാനം പലിശയ്ക്ക് കർഷകർക്ക് വായ്പ ലഭിക്കുന്നതിന് തടസ്സമായത് മുൻപ് ഇവിടെ നിന്ന് നബാർഡിലേക്ക് പോയ കത്താണ് ആ കത്തിന് മറുകുത്ത് ഉടൻ വരുമെന്ന് നബാർഡ് ചെയർമാനെ അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചു ഗെയിൽ പൈപ്പ് ലൈൻ കേരളമാകെ പൂർത്തിയാക്കുമെന്നും സ്ഥലം എടുത്തുകിട്ടിയാൽ റെയിൽവേ ട്രാക്കുകൾ കൂട്ടുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് അരി വിതരണത്തിൽ സംസ്ഥാനത്ത് പല സ്ഥലത്തും സാങ്കേതിക തടസ്സമുണ്ടാക്കുന്നതായി അറിഞ്ഞു അത് ഉടൻ പരിഹരിക്കുമെന്നും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യക്തമാക്കി സംസ്ഥാനത്തിന്റെ ടൂറിസം മേഖലയെ സമഗ്രമായി തന്നെ പരിഷ്കരിക്കും എന്ന ഒരു ആശയമാണ് കേന്ദ്ര ടൂറിസം സഹമന്ത്രി സുരേഷ് ഗോപി പങ്കുവച്ചത് മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും കേരളത്തിന്റെ മന്ത്രി എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും ഇടപെടുമെന്നും വേണ്ട സമ്മർദ്ദങ്ങൾ ചെലുത്തി പദ്ധതികൾ കേരളത്തിലേക്ക് കൊണ്ടുവരുമെന്നും മുടങ്ങിക്കിടക്കുന്ന കേന്ദ്ര പദ്ധതികൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നും അതുപോലെ കേരളത്തിൻ്റെ പല പദ്ധതികളും ഇനിയും പൂർത്തിയാകാനുണ്ട് അവയ്ക്ക് വേണ്ട സഹായങ്ങൾ നൽകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൻ്റെ പൊതുവായ വികസനത്തിന് വേണ്ടി തൻ്റെ മന്ത്രിസ്ഥാനം താൻ ഒഴിഞ്ഞുവെച്ചിരിക്കുകയാണെന്നും മന്ത്രി ജോർജ് കുര്യനുമായി ചേർന്ന് എല്ലാ മേഖലകളിലും ചർച്ച നടത്തി പ്രശ്നങ്ങളും പ്രതിസന്ധികളും പരിഹരിച്ച് കേരളത്തെ ഒരു ടൂറിസം വികസന ഹബ്ബാക്കി മാറ്റും എന്ന അഭിപ്രായമാണ് സുരേഷ് ഗോപി പങ്കുവച്ചത് തൃശൂർ മേയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു ജനപ്രതിനിധിയും മറ്റൊരു ജനപ്രതിനിധിയും തമ്മിൽ ഒരു പ്രത്യേക തരത്തിലുള്ള രസതന്ത്രം ഉടലെടുക്കണമെന്നും എങ്കിൽ മാത്രമേ ഒരു പ്രദേശത്ത് വികസനം വരികയുള്ളൂ എന്നും ഇതിൽ രാഷ്ട്രീയമില്ലെന്നും രാഷ്ട്രീയമായി അതിനെ ചിത്രീകരിക്കേണ്ട കാര്യമില്ലെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരുന്നു ഒരുമിച്ച് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കേണ്ട വിഭാഗങ്ങൾ അങ്ങനെ തന്നെ പ്രവർത്തിക്കുകയും അത് വികസനത്തിൻ്റെ പുതിയ പാത ചെയ്യുന്നത് എന്ന അഭിപ്രായമാണ് തനിക്കെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിലെ വികസനം മുരടിച്ചു പോയതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം ഇടതുപക്ഷം ഒന്നുകൊണ്ടുവരുമ്പോൾ വലതുപക്ഷം അതിനെ എതിർക്കുന്നു നേരെ തിരിച്ചും ഇത്തരത്തിൽ കാലങ്ങളായി ഇവിടെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ച് രാഷ്ട്രീയമായി നേട്ടങ്ങൾ കൊയ്യുന്ന പരിപാടി മാത്രമേ ഇവിടെ സർക്കാരുകളും മുന്നണികളും സ്വീകരിക്കുന്നുള്ളൂ എന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇതിനിടയിൽ കിടന്ന് ജനം തിങ്ങുകയാണ് ജനം ബുദ്ധിമുട്ടുകയാണ് ജനത്തിന് വികസനം കിട്ടുന്നില്ല ജനത്തിന് അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ നടക്കുന്നില്ല പൊതു ഇടങ്ങൾ വികസിക്കുന്നില്ല മേഖലകൾ വികസിക്കുന്നില്ല ഇതിനൊക്കെ കാരണം ഈ രാഷ്ട്രീയമാണ് ഇവിടെ ബി ജെ പി എന്നോ സി പി എമ്മെന്നോ കോൺഗ്രസ് എന്നോ ഇല്ലാതെ രാഷ്ട്രീയത്തെ മാറ്റിവെച്ചുകൊണ്ട് ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന മന്ത്രിമാർ എന്ന നിലയിൽ എല്ലാവരും ചേർന്ന് പ്രവർത്തിച്ചിരുന്നു എങ്കിൽ കേരളം ഒരു സ്വർഗഭൂമിയായേനെ എന്ന അഭിപ്രായവും സുരേഷ് ഗോപി പങ്കുവച്ചു